കവണക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ താഴ്ത്തുമ്പോൾ മാവൂരിലെ പ്രധാന പാടശേഖരങ്ങളിൽ കൃഷി വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു. ഇതിന്റെ ഭാഗമായി ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മാവൂർ കൃഷി ഓഫീസർ ദർശന ദിലീപിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കവണക്കല്ലിൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ താഴ്ത്തുമ്പോൾ മാവൂരിലെ വയലുകളിലെ കൃഷിവെള്ളത്തിൽ മുങ്ങുന്നത് ഇല്ലാതാക്കാനാണ് ശ്രമം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മാവൂർ പാടത്തെ കൃഷിവെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ പൂളക്കോട് തോടിന് കുറുകെ VCBയും സമീപത്ത് പമ്പ് ഹൗസും സ്ഥാപിക്കുന്നതിൻ്റെ സാധ്യത സംഘം പരിശോധിച്ചു. കൽപ്പള്ളിയിലും പള്ളിയോളും കൃഷി നശിക്കാതിരിക്കാൻ വാലുമൽ VCBക്ക് ഷട്ടർ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. കണ്ണിപ്പറമ്പ് തെങ്ങിലക്കടവ് ഭാഗത്ത് ചെറുപുഴയിൽ നിന്ന് വെള്ളം കയറുന്നത് തടയാനും നടപടിയുണ്ടാവും. ഷട്ടറിടുന്ന സമയത്ത് വയലുകളിൽ കൃഷി നശിക്കുന്നത് സംബന്ധിച്ച് വർഷങ്ങളായി പരാതി ഉയർന്നിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് മൈനർ ഇറിഗേഷൻ വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് എഞ്ചിനീയർമാരുടെ സന്ദർശനം. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പാടശേഖരങ്ങളാണ് ഇന്നലെ വിസിറ്റ് ചെയ്തത്. അതിൽ മാവൂർ പാടശേഖരം, കൽപ്പള്ളി വാലുമ്മൽ ഭാഗം, കണ്ണിപ്പറമ്പ് ഭാഗം, അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ 2000 ശേഷം കവണക്കൽ റെഗുലേറ്റർ വന്നതിന് ശേഷം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പല കൃഷി സ്ഥലങ്ങളിലും വെള്ളം കയറുകയും അതിൻ്റെ ദുരിതം കർഷകർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് കാലം തെറ്റി പെയ്യുന്ന മഴയും അതിനെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്ന ഒരു ഇത് മുൻനിർത്തിയാണ് നമ്മൾ മൈനർ ഇറിഗേഷനെ സമീപിക്കുകയും ഇവിടെ സാധ്യമായ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവർക്കൊരു റിക്വസ്റ്റ് നൽകുകയും ചെയ്തത്. മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സത്യൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്ന, ഓവർസിയർ അഖില എന്നിവരാണ് സന്ദർശിച്ചത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അപ്പുകുഞ്ഞൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, MP അബ്ദുൽ കരീം, മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.